മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു പരിപാടിയാണ് ഹാസ്യ പരമ്പരകൾ. അതിൽ ഏറ്റവും കൂടുതൽ പ്രചാരം കിട്ടിയ ഒരു പരമ്പരയാണ് ചക്കപ്പഴം. ഹാസ്യ ഭാഷയിൽ ഒരു കുടുംബത്തിന്റെ കഥ പറയുന്ന പരമ്പര വളരെ പെട്ടെന്നാണ് പ്രേക്ഷകർക്കൊപ്പം കൂടിയത്. പരമ്പരയ്ക്കൊപ്പം തന്നെ ഇതുവരെ പ്രേക്ഷകർ അധികമൊന്നും കണ്ടിട്ടില്ലാത്ത ചില താരങ്ങളും അവരുടെ ഹൃദയത്തിൽ കൂടുകൂട്ടി. അവതാരകയായി മാത്രം കണ്ടു പരിചയമുള്ള അശ്വതി ശ്രീകാന്ത് അഭിനയ രംഗത്തിലേക്ക് എത്തിയ ഒരു പരമ്പര കൂടിയായിരുന്നു ചക്കപ്പഴം. ടിക്ടോക്ക് താരമായ മുഹമ്മദ് റാഫി മറ്റൊരു വേഷത്തിലും എത്തി. സിനിമാ സീരിയൽ രംഗത്തുണ്ടായിരുന്നു എങ്കിലും ശ്രുതി രജനീകാന്തും പരമ്പരയിലൂടെയാണ് പ്രേക്ഷക പ്രിയം നേടുന്നത്. പൈങ്കിളിയിലൂടെ മലയാളി അറിഞ്ഞ ശ്രുതിക്ക് വലിയ ആരാധകരാണുള്ളത്. ഇൻസ്റ്റഗ്രാമിലടക്കം വൻ ആരാധക വൃന്ദത്തെ സ്വന്തമാക്കാൻ താരത്തിന് സാധിക്കുകയും ചെയ്തു. അടുത്തിടെയാണ് PhDയുടെ ഭാഗമായി പരമ്പരയിൽ നിന്നും ശ്രുതി പിന്മാറിയത്. പരമ്പരയിൽ നിന്ന് താൽക്കാലികമായി പിന്മാറുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രുതി അറിയിച്ചത്. നിരന്തരം ഫോട്ടോഷൂട്ടുകളും വ്യത്യസ്തമായ വീഡിയോകളും എല്ലാം താരം പങ്കുവെക്കാറുണ്ട്. ഇപ്പോഴത്തെ മറ്റൊരു സന്തോഷ വാർത്തയാണ് ശ്രുതി പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നത്. സംവിധായികയായും സിനിമാ നടിയായും സീരിയൽ നടിയായും PhDക്കാരിയും ഒക്കെയായി ശ്രുതിയുടെ പുതിയൊരു വേഷം എത്തുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഇനി മുതൽ റേഡിയോ ജോക്കിയായിട്ടാണ് ശ്രുതി എത്തുക. റെഡ്എഫ്എം മലയാളത്തിലാണ് ശ്രുതി ഇനി മുതൽ RJ ആയി എത്തുന്നത്. ഇൻസ്റ്റഗ്രാമിൽ റെഡ്എഫ്എം പ്രൊമോ വീഡിയോ പങ്കുവെക്കുകയുണ്ടായി. അടുത്തിടെയും കിടിലൻ ഫോട്ടോഷൂട്ടുകളുമായി ശ്രുതി മലയാളി പ്രേക്ഷകരെ അമ്പരപ്പിച്ചിരുന്നു. റിലീസിനൊരുങ്ങുന്ന അനൂപ് മേനോൻ ചിത്രം പത്മയിലും കിടിലൻ ഒരു വേഷത്തിൽ ശ്രുതി എത്തുന്നുണ്ട്. ചക്കപ്പഴത്തിലേക്ക് എത്തിയതും ഭാവി വർത്തമാന അഭിനയ ജീവിതത്തെക്കുറിച്ചുമെല്ലാം അടുത്തിടെ ശ്രുതി മനസ്സ് തുറന്ന് സംസാരിച്ചതും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പരമ്പരയിൽ അർജുനേട്ടൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ശരീരത്തെ തന്നെ ഒന്ന് നോക്കി. അന്ന് ഭയങ്കര മെലിഞ്ഞിട്ടാണ് ഞാൻ. അർജുനേട്ടനാണെങ്കിൽ നല്ല വണ്ണവും. ഞാൻ പുള്ളിയുടെ ഭാര്യയായി അഭിനയിച്ചാൽ ആളുകൾ ഉൾക്കൊള്ളുമോ എന്നായിരുന്നു ഭയം. പക്ഷേ സ്ക്രീനിൽ കണ്ടപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നി. ചക്കപ്പഴം സീരിയലിൽ അമ്മ വേഷമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞെട്ടിയിരുന്നു എന്നും ശ്രുതി കൂട്ടിച്ചേർത്തു. അടുത്തിടെ കാര്യമായി മെലിഞ്ഞതിനെക്കുറിച്ചും ശ്രുതി പറയുന്നുണ്ട്. ഫുഡ് പോയിസൺ വന്നപ്പോഴാണ് താൻ ഇത്രയധികം മെലിഞ്ഞത് എന്നായിരുന്നു ശ്രുതി പറഞ്ഞത്. പെട്ടെന്ന് താൻ 10 കിലോ കുറഞ്ഞു. അപ്പോൾ അവസ്ഥ കുറച്ച് മോശമായപ്പോൾ ദ്രവരൂപത്തിലുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാൻ പറ്റുകയുണ്ടായിരുന്നുള്ളൂ. അസുഖം മാറിയപ്പോൾ ഞാൻ എന്ത് കഴിച്ചിട്ടും തടിവെക്കാത്ത അവസ്ഥയായി എന്നും താരം വേദനയോടെ പറയുന്നുണ്ട്. നർത്തകി കൂടിയാണ് ശ്രുതി. ജേർണലിസം വിദ്യാർത്ഥിയായിരിക്കെ തന്നെ നിരവധി ഹ്രസ്വചിത്രങ്ങളിലും താരം സംവിധാനം ചെയ്ത് പുറത്തിറക്കിയിട്ടുണ്ട്. 8 സുന്ദരികളും ഞാനും എന്ന പരമ്പരയിൽ ബാലതാരമായാണ് ശ്രുതി അഭിനയം തുടങ്ങുന്നത്.